മാടമ്പിമാർ ഓടിത്തള്ളുകയാണ്. സ്വർണസിംഹാസനത്തിലിരുന്നവന്മാരും ചില്ലുമേടയിലിരിക്കുന്നവന്മാരും വിറയ്ക്കുകയാണ്. ഒരു റിയാലിറ്റി ഷോയിലൂടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ ആരാധനാപാത്രമായ ഒരു സാധാരണ മനുഷ്യൻ, ആ ഒരു മനുഷ്യന് വേണ്ടി, ഒരു മത്സരാർത്ഥിക്ക് വേണ്ടി ഒരു മെഗാ റിയാലിറ്റി ഷോ തന്നെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഇങ്ങനെയൊരു സംഭവം ലോക ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിരിക്കും. രജിത് കുമാർ എന്ന മത്സരാർത്ഥിയുടെ പ്രേക്ഷക പിന്തുണയ്ക്ക് മുൻപിൽ ഏഷ്യാനെറ്റ് എന്ന കോർപ്പറേറ്റ് സ്ഥാപനം മുട്ടുമടക്കുകയായിരുന്നു. രജിത്തിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ തെരുവിലും സോഷ്യൽ മീഡിയയിലും ഉയർന്ന പ്രതിഷേധം കേരളത്തിന് മുൻപ് പരിചയമില്ലാത്ത ഒന്നായിരുന്നു. വമ്പൻ സ്രാവുകൾ തങ്ങളുടെ സ്വന്തമെന്ന് കരുതി അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന സെലിബ്രിറ്റി പരിവേഷത്തിലേക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ ഉയർന്നു വരികയായിരുന്നു. ഒരു അഭിനേതാവെന്ന നിലയിൽ 4 പതിറ്റാണ്ട് കാലം കൊണ്ട് മോഹൻലാൽ സ്വന്തമാക്കിയ താരപരിവേഷം പോലും ചോദ്യം ചെയ്യപ്പെട്ടു. പരിപാടിയുടെ അവതാരകനായെത്തിയ മോഹൻലാലിനെതിരെയും ഏഷ്യാനെറ്റ് ചാനലിനെതിരെയും പ്രതിഷേധം അലയടിച്ചു. വീട്ടമ്മമാരും സ്ത്രീകളും കുട്ടികളും യുവാക്കളും ഒരുപോലെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ണുനീർ വാർത്തു. രജിത് ഒരു താരത്തിനും മീതെ വളർന്നു എന്ന തിരിച്ചറിവിൽ സാംസ്കാരിക ബുദ്ധിജീവികൾ മൂക്കത്ത് വിരൽ വച്ചു. പരിപാടിയിൽ നിന്ന് പുറത്തായി തിരികെ എത്തിയ രജിതിനെ സ്വീകരിക്കാൻ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ആരാധകർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ജനസാഗരം തീർത്തു. കൊറോണയുടെ സുരക്ഷാ മുൻകരുതൽ അവഗണിച്ച് സംഘം ചേർന്നതിന് പോലീസ് രജിതിനെതിരെയും കേസെടുത്തു. ഇത് രജിതിന്റെ മൈലേജ് വീണ്ടും കൂട്ടി. അറസ്റ്റ് വരിച്ച് ജാമ്യത്തിലിറങ്ങിയ ഡോക്ടർ രജിത് കുമാർ ഇപ്പോൾ ഒരു രക്തസാക്ഷി പരിവേഷത്തിലാണ്. ജോലി രാജിവെച്ച് മാനവസേവയ്ക്കിറങ്ങാൻ ആലോചിക്കുന്നുവെന്ന് രജിത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതായാലും രജിത്തിനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന് ഏഷ്യാനെറ്റ് വലിയ വില കൊടുക്കേണ്ടി വന്നു. രജിത് ആരാധകരുടെ മുൻപിൽ ഏഷ്യാനെറ്റും മോഹൻലാലും മണിക്കൂറുകൾക്കുള്ളിൽ മുട്ടുമടക്കി. കൊറോണയെ പടിചാരി ബിഗ് ബോസ് ഷോ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. ആരാധകരുടെ പ്രതിഷേധത്തെയും ഭീഷണികളെയും തുടർന്ന് ബിഗ് ബോസ് ഹൗസ് പൂട്ടി ലാലേട്ടൻ രംഗം കാലിയാക്കി. രജിത് കുമാർ ഒരു പ്രതീകമാണ്. ഏതു മേഖലയിലായാലും മാടമ്പിമാരുടെ താൻ പ്രമാണിത്വവും താന്തോന്നിത്വവും ഇനി ഈ നാട്ടിൽ വാഴില്ല എന്ന് രജിത്തും രജിത്തിന്റെ ആരാധകരും തെളിയിച്ചിരിക്കുന്നു. രാഷ്ട്രീയക്കാരായാലും മാധ്യമപ്രവർത്തകരായാലും സിനിമാക്കാരായാലും മുഖ്യധാര മിസ്റ്റർ ഫ്രോഡുകളുടെ കാലം അവസാനിച്ചു എന്ന് രജിത് എപ്പിസോഡ് അടിവരയിടുന്നു. ബിഗ് ബോസ് ഹൗസിൽ ലാലേട്ടൻ പറഞ്ഞ അതേ ഡയലോഗ് തന്നെയാണ് എല്ലാ വമ്പന്മാരോടും പുതിയ തലമുറയ്ക്കും സോഷ്യൽ മീഡിയയ്ക്കും പറയാനുള്ളത്. ഇനി കളികൾ വേറെ ലെവൽ.